ഹായ് കൂട്ടുകാരെ, രണ്ടാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇന്നത്തെ പ്രവർത്തനങ്ങൾ: പാഠപുസ്തകം പേജ് നമ്പർ 107 രണ്ട് ചിത്രങ്ങളും ചിത്രവായന നടത്തി നോട്ട് ബുക്കിൽ എഴുതണം. രണ്ടാമതായി, ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങളുടെ പേരെഴുതുക. മൂന്നാമത്തെ പ്രവർത്തനം: പാഠഭാഗം പേജ് നമ്പർ 107 വായിക്കുക. പാഠഭാഗം പേജ് നമ്പർ 113 പട്ടിക പൂർത്തിയാക്കുക. ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്. ഇന്ന് ഒരു പുതിയ പാഠഭാഗമായിരുന്നു എടുത്തത്. ഏതായിരുന്നു? ഏഴാമത്തെ പാഠഭാഗമായ അറിഞ്ഞു കഴിക്കാം എന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് 113 ഈ ഒരു പട്ടിക നോക്കാം. നിങ്ങൾ ഓരോ ദിവസവും കഴിക്കുന്ന ആഹാരം എന്തൊക്കെ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞായറാഴ്ച കഴിച്ചത് ഇവിടെ കൊടുത്തിട്ടുണ്ട്: അപ്പം, മീൻകറി, ചോറ്, സാമ്പാർ, മോര്, ചായ, ചപ്പാത്തി, മീൻകറി. ഓക്കെ, ഇനി തിങ്കളാഴ്ച കഴിച്ചത് എന്തൊക്കെയാണ്? ചൊവ്വാഴ്ച നിങ്ങൾ എന്തൊക്കെയാണ് കഴിച്ചത്? ബുധനാഴ്ച നിങ്ങൾ എന്തൊക്കെയാണ് കഴിച്ചത്? വ്യാഴാഴ്ച എന്തൊക്കെയാണ് കഴിച്ചത്? വെള്ളിയാഴ്ച എന്തൊക്കെയാണ് കഴിച്ചത്? ശനിയാഴ്ച എന്തൊക്കെയാണ് കഴിച്ചത്? ഇത്രയുമാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഓരോ ദിവസവും കഴിച്ച ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഓർത്ത് ഈ ഒരു പ്രവർത്തനം എഴുതണം. അടുത്തതായിട്ട് ഇതാണ്, എന്താണ്, 111 107 രണ്ട് ചിത്രങ്ങൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നതായാണ് കാണുന്നത്. അപ്പോൾ എന്താ വിളിക്കുന്നത്? ജോബി, ജാൻസി, എല്ലാവരും വന്നോളൂ, ആഹാരം റെഡി എന്നാണ് ആര് പറയുന്നത്? അമ്മ പറയുന്നത്. അപ്പോൾ ജാൻസി പറയുകയാണ്, എനിക്ക് പഴം മാത്രം മതി എന്ന് പറയുകയാണ്. അപ്പോൾ ജോബിയോ, ഇന്ന് പുട്ടും പയറുമാണല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങൾ നമ്മൾ നോക്കി മനസ്സിലാക്കി എന്താണ് ഇതിൽ പറയുന്നത് എന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, ആദ്യത്തെ ചിത്രത്തിൽ ഒരു അമ്മ കുട്ടികളെ രാവിലത്തെ ആഹാരം കഴിക്കുവാൻ വിളിക്കുകയാണ്. മേശയുടെ മുകളിൽ രുചിയൂറും ആഹാരങ്ങളും ആഹാരവും പഴങ്ങളും കാണാം. കൂടാതെ ആഹാരത്തിന് ശേഷം വെള്ളം കുടിക്കുവാൻ വേണ്ടി ജഗ്ഗും ഗ്ലാസും വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു കുടുംബം: അമ്മ, അച്ഛൻ, മുത്തശ്ശൻ, മുത്തശ്ശി, മകൾ, മകൻ മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം കൂട്ടുകാർ എഴുതേണ്ടത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥത്തിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കുറച്ച് തന്നിട്ടുണ്ട്: പുട്ടും പഴവും, ദോശയും ചട്നിയും, ഇഡ്ഡലിയും സാമ്പാറും, ഇടിയപ്പം, പുഴുക്ക്, ചപ്പാത്തിയും കറിയും, അപ്പവും മുട്ടക്കറിയും. അപ്പോൾ കൂട്ടുകാർക്ക് ഏത് ഭക്ഷണമാണോ ഇഷ്ടമായത് അതിൻ്റെ പേരെടുത്ത് എഴുതുക. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ. കുഞ്ഞു വീഡിയോ ആണ്, കുഞ്ഞു പ്രവർത്തനങ്ങളാണ് അല്ലേ. കഴിഞ്ഞ മലയാളം ക്ലാസ്സിലെ കമൻറ്റുകൾ കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് കമൻറ്റ്: ഫർഹാന ഫാത്തിമ, നന്നായി മനസ്സിലായി ടീച്ചർ, താങ്ക് യു ടീച്ചർ. ഓക്കെ, താങ്ക് യു. ആശ സജു, താങ്ക് യു ടീച്ചർ എന്ന് പറയുന്നുണ്ട്. സിഹാൻ എ കെ, ഹായ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് സന്ദീപ് കെ, ക്ലാസ് സൂപ്പർ, താങ്ക് യു ടീച്ചർ, താങ്ക് യു. ആര്യ രഞ്ജി, താങ്ക് യു. സുനീറ, സുനീറ, ക്ലാസ് സൂപ്പർ, താങ്ക് യു, താങ്ക് യു. ശ്രീജ കെ എൻ, ദിസ് വീഡിയോ ഇസ് ഗുഡ്, താങ്ക് യു. അഞ്ജു, താങ്ക് യു മീൻസ് താങ്ക് യു. ബിനു കുമാർ, താങ്ക് യു ബിനു. ഇത്രയുമാണ് നമ്മുടെ കഴിഞ്ഞ മലയാളം ക്ലാസ്സിലെ കമൻറ്റുകൾ എന്ന് പറയുന്നത്. കമൻറ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.